നിരവധി കഥകൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഏറ്റവും വിശിഷ്ടമായ ചടങ്ങാണ് ദേവീ ഭാഗവത മഹായജ്ഞം. ദേവി ആര്? ദേവിയുടെ അവതാര വിശേഷങ്ങളെക്കുറിച്ചും ദേവിയുടെ സംഹാര കർമ്മങ്ങളെക്കുറിച്ചും ദുഷ്ടനിഗ്രഹങ്ങളും അമ്മയുടെ ലീലാവിലാസങ്ങളും ഭക്തരക്ഷയുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കിത്തരുന്ന മഹാഗ്രന്ഥമാണ് ശ്രീമദ് ദേവീ ഭാഗവതം. ആ മഹാഗ്രന്ഥം 9 ദിവസം കൊണ്ട് വായിക്കുകയും എല്ലാവർക്കും ആ കഥകൾ ഈ യജ്ഞമണ്ഡപത്തിൽ വന്നിരുന്നു കൊണ്ട് തന്നെ കേൾക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. നമ്മുടെ സമസ്ത ദുഃഖങ്ങളെയും മാറ്റിത്തരുവാൻ അനുഗ്രഹിക്കുന്ന, നമ്മുടെ എല്ലാ ആപത്തുകളെയും മാറ്റിത്തരുന്ന, എല്ലാ ദുരിതങ്ങളെയും തീർത്തു തരുന്ന മഹായജ്ഞമാണ് ദേവി ഭാഗവത മഹായജ്ഞം. സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ദുർഗയായും ഭദ്രയായും ചണ്ഡികയായും ചാമുണ്ഡിയായും കൈങ്കാളിയായും കൊടുങ്കാളിയായും അങ്ങനെ കോടാനുകോടി രൂപഭാവനാമങ്ങളിലെ അമ്മ അവതരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവതാരോദ്ദേശം തന്നെ നമ്മളെയൊക്കെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അധർമ്മത്തെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കുവാൻ അമ്മ വിവിധ ഭാവ രൂപങ്ങളിൽ അവതരിച്ച് നമ്മളെ രക്ഷിക്കുകയാണ്. നമ്മളെ എല്ലാ ആപത്തുകളും മാറ്റിത്തരുവാൻ സദാ സന്നദ്ധയായിക്കൊണ്ട് ഭക്തവത്സലയായ അമ്മ തയ്യാറായി വിരാ ശ്രീകോവിലിൽ വിരാജിച്ചരുളുകയാണ്. വളരെ മഹത്വമേറിയ അമ്മയുടെ ദേവീ ഭാഗവതം ഈ നാടിൻ്റെ ഐശ്വര്യമാണ്. ഇതെവിടെ പാരായണം ചെയ്യുന്നോ അവിടെ ഉള്ളതായ സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുമെന്നാണ്. ഭക്തരെന്തെല്ലാം ആഗ്രഹിക്കുന്നോ അത് സാധിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഭക്തവത്സരയാണ് മഹാദേവി. ആപതുകയും കരണീയ സ്മരണീയം ചരണയുഗളോമ്പായ ആപത്ത് കാലത്ത് അമ്മയുടെ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവാനാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഈ ദുഃഖ മഹാസമുദ്രത്തിൻ്റെ മറുകരെ എത്തുവാൻ പറ്റിയ വള്ളമാണ്, വഞ്ചിയാണ് അമ്മയുടെ പാദം. ആ പാദത്തെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടാൽ സുരക്ഷിതമായിട്ട് ഈ മഹാസമുദ്രത്തിൻ്റെ മറുകരെ എത്തുവാൻ നമുക്ക് സാധിക്കും. യാതൊരാപത്തുകളുമില്ലാതെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഈ ദുഃഖ മഹാസമുദ്രത്തിൻ്റെ മറുകരെ എത്തുവാൻ സാധിക്കുന്ന വഞ്ചിയാണ് അമ്മയുടെ പാദം. സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇതുപോലുള്ള ചടങ്ങുകൾ നടത്തുവാനും അത് കേൾക്കുവാനും അതിൻ്റെ ഭാഗവാക്കുകളാകാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് സുഹൃത്തം ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള മഹായജ്ഞം നടക്കണമെങ്കിൽ ഈ നാട്ടിൽ അതനുസരിച്ചുള്ളതായ സുഹൃത്തം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മഹായജ്ഞങ്ങളൊക്കെ നടത്തുവാൻ സാധിക്കുന്നത്. ത്രികാല വേദികളും ത്രികാല ജ്ഞാനികളുമായ ഋഷീശ്വരന്മാരെ ഈ കലിയുഗത്തിൽ നമ്മളൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി ഇതുപോലുള്ള മഹായജ്ഞങ്ങൾ നടത്തുവാൻ
പാദത്തിന് എഴുതി വെച്ചിരിക്കുന്ന മഹൽ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ പുരാണങ്ങൾ ഓരോന്ന്. ആ പുരാണങ്ങൾ വായിക്കുവാൻ അത് കേൾക്കുവാൻ നമ്മൾ തയ്യാറായിക്കൊണ്ട് ദിവസവും ഈ പന്തിൽ വന്നിരിക്കുകയും അത് കേൾക്കുകയൊക്കെ ചെയ്യണം. ഏത് നിമിഷവും എന്ത് സംഭവിക്കുന്ന അവസ്ഥയിലോട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തയും കാണുന്ന കാഴ്ചകളൊക്കെ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടും ഒരു സ്നേഹമില്ല, ആരോടും ഒരു ബഹുമാനമില്ല, ആരോടും ഒരു കടപ്പാടില്ലാത്ത പെറ്റമ്മയെപ്പോലും ഉപേക്ഷിക്കുന്നവരായി നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മളെ 10 മാസം ചുവന്ന് നടന്ന് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എല്ലാ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച് വളർത്തിയ അമ്മയെപ്പോലും നിഷ്ഠൂരമായി കൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്രയോ അമ്മമാരാണിന്ന് അനാഥമായി നടക്കുന്നത്. വഴിയോരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും എന്ന് വേണ്ട ഇങ്ങനെ ഒഴുകി നടക്കാൻ ആരോരും ഇല്ലാത്തവരായിട്ടുള്ള അനാഥ പ്രേതങ്ങളായി അച്ഛനും അമ്മയൊക്കെ മാറിപ്പോവുകയാണ്. ഒരു കാലത്ത് നമ്മളെ ഓമിച്ചു വളർത്തിയ അമ്മ ആ മക്കളൊന്ന് അമ്മയെന്ന് വിളിക്കുന്ന ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ വേണ്ടി എത്രയോ സങ്കടപ്പെടുകയാണ്. ഒരിറ്റ് മരുന്ന് മേടിച്ചു കൊടുക്കുവാനോ ആഹാരം ശരിക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ശുശ്രൂഷിക്കുവാനോ അവർ തന്ന സ്നേഹത്തിന് ഒരു പോയിന്റ് പോലും തിരിച്ചു കൊടുക്കുവാൻ കഴിവില്ലാത്തവരായി അഹങ്കാരികളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുക. ഇന്ന് എവിടെ ചെന്നാലും കാണുന്നു, എനിക്ക് തിരുവനന്തപുരം കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അനാഥ മന്ദിരമുണ്ട്. 19 വൃദ്ധജനങ്ങൾ അവിടെ താമസമുണ്ട്. ഏതാണ്ട് 65 വയസ്സിന് മേലിലും 90 വയസ്സൊക്കെ പ്രായമായ അമ്മമാർ നമ്മൾ ചെല്ലുമ്പോൾ അവർ ഓടി വന്ന് കട്ടിപ്പിടിച്ച് മക്കളെ ഒന്ന് കാണാൻ വേണ്ടി വിങ്ങിപ്പൊട്ടുന്ന ആ അവസ്ഥ. അമ്മയെ നിന്ന് വിളി കേൾക്കുവാൻ വേണ്ടി എത്രയോ അമ്മമാരാണ് വിങ്ങിപ്പൊട്ടുന്നത്. ആർക്കും വേണ്ടാത്ത ശവങ്ങളായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ധർമ്മവും സത്യവും സ്നേഹവും ഒന്നും ആർക്കും ഇല്ലാത്തവരായി വെറും ചണ്ടാളന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് പറഞ്ഞത്, ആർക്കോട് അവർക്കൊരു കടപ്പാട്, അമ്മയോടില്ലാത്ത കടപ്പാട് പിന്നെ ആരോടാണ്? ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടണമെങ്കിൽ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലായ്മയാകണമെങ്കിൽ ഇതുപോലുള്ള ക്ഷേത്രങ്ങളെ വളർത്തിയെടുക്കുവാനും എല്ലാവരും അവരെ സംഘടിച്ചുകൊണ്ട് ഈശ്വര കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മുടെ ദുരിതങ്ങൾക്കൊരു ശമനമുണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമായിട്ട് ഇതിനേക്കാൾ അപ്പുറമുള്ള ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ പെറ്റ അമ്മയോട് ചെയ്യുന്ന അല്ലേ അച്ഛനോ കഷ്ടപ്പെട്ട് വളർത്തി അച്ഛനോട് ചെയ്യുന്ന ഈ ദോഷങ്ങളൊക്കെയും ഈ പീഡനങ്ങളൊക്കെയും നമ്മുടെ മക്കള് നമ്മളോട് തീർത്തിരിക്കുന്നതിനൊരു സംശയവുമില്ല. പണ്ടൊക്കെ സംശയം ഇപ്പോൾ അതല്ല, പെട്ടെന്ന് പെട്ടെന്നാണ് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അടുത്ത ക്ഷേത്രം കിടന്നാൽ തേരു തൊഴാൻ പോലും തയ്യാറാകാത്ത ആൾക്കാർ, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചാൽ നാമം ചൊല്ലാത്ത വീട്ടുകാർ, അവരൊക്കെ ആ ത്രിസന്ധ്യാവേളയിൽ നാമം ജപിക്കേണ്ടതായ സമയത്ത് ടിവിയുടെ മുന്നിൽ പോയി ഇരുന്ന് കൊണ്ട് ഭൗതിക സുഖത്തിനു വേണ്ടി ആർത്തട്ടഹസിക്കുകയും പൊട്ടിത്തരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ച വളരെ അത്ഭുതമാണ്. മറിച്ച് അവരിരുന്നു കൊണ്ട് നാമം ജപിക്കുവാൻ ഇന്ന് ആരുമില്ലാത്ത അവസ്ഥയിലോട്ട് മാറിക്കും. അവസാനം എന്ത് ഭവിക്കുന്നു? അതിഭയങ്കരമായ ദുഃഖത്തിലോട്ട് നിന്ന് നമ്മൾ വീഴുകയാണ്. ഏതാണ്ട് ഒരിക്കൽ ഒരു ദിവസം മോള് മേളിൽ ഇരുന്നു കൊണ്ട് ടിവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തള്ളതാകെയാണ്. അപ്പോഴാണ് അതിനകത്ത് ആരണ്ട മരിച്ചു പോയത് എന്ന് അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം മേള് മോള് മേളിൽ ഇരുന്നുകൊണ്ട് വിളിച്ച് അമ്മ ഒരു വായോ ഭദ്രൻ്റെ അത്തുപോയി.
അപ്പോൾ ഈ അമ്മ ആ വെപ്രാളത്തോട് കൂടി ഓടി ടി വിയുടെ അടുത്ത് നിന്ന് എപ്പോഴാണ് മരിച്ചത് എങ്ങനെയാ മരിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം ടി വി എല്ലാം കഴിഞ്ഞിട്ട് അമ്മ മോളെന്തിയെ കൂടെ വന്ന് രണ്ടര വയസ്സോ ഒന്നര വയസ്സോ ഏതാണ്ടുള്ള കുഞ്ഞ കുഞ്ഞെന്തിയെന്ന് ചോദിച്ചു നിന്റെ അടുത്തുകൊണ്ടായിരുന്നല്ലോ അല്ല അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അവരെ ചൂടുവെല്ലാം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ. തിരിച്ചവരെല്ലാരും കൂടെ തപ്പി താഴെ ചെന്നപ്പം ഈ കുഞ്ഞ് ചൂടുവെള്ളത്തിലോട്ട് തലയെ കുത്തി മരിച്ചു കിടക്കുകയാണ്. അപ്പൊ ഈശ്വര നാമം പോലും ചൊല്ലാതെ ഭൗതിക സുഖത്തിനു വേണ്ടി നമ്മളെ കളഞ്ഞ സമയം ഈശ്വര ശിക്ഷയ്ക്ക് വിധേയരായി. ഒരേ ഒരു കുഞ്ഞുണ്ടായിരുന്നത് ഇനി അവർക്ക് കുട്ടി ഉണ്ടാകത്തുമില്ല, ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പരക്കം പായുമ്പോഴേ ഈശ്വരനെ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ക്ഷേത്രങ്ങളിൽ ദിവസവും പോവുകയും ഇതുപോലുള്ള മഹത്തായ പാരായണങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ ആചാര്യന്മാരോട് കേട്ട് ആ പാരായണം ചെയ്യുന്ന വിഷയങ്ങളെ മനസ്സിലാക്കുകയും ഓരോ കഥകളും, കാരണം ലോകത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും ഈ ദൈവീഭാവത്തിലുണ്ട്. കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ്, അവതരിക്കുന്നതിന് മുമ്പ് കൃഷ്ണന്റെ കാര്യം പറയുന്ന ദൈവീഭാവത്തിലാണ്. ഹരിചന്ദ്രനെ തരുതും ഒക്കെ എല്ലാ കഥകളും അടങ്ങിയ പുരാണമാണ് ദൈവീഭാഗവതം. അതാണ് ഇവിടെ 9 ദിവസം വായിക്കാൻ പോകുന്നത്. ദിവസവും ഇവിടെ വന്നിരുന്നു കൊണ്ട് അമ്മയുടെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് വരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും മാറുന്നു. എല്ലാവരും വീട്ടിലെ ജോലിയൊക്കെ നിർത്തി മക്കളെയൊക്കെ സ്കൂളിലോട്ട് വിട്ട് ഇവിടെ വന്നിരുന്ന് കേൾക്കുവാൻ തയ്യാറാകുക. സർവനിയാമിയും പരാശക്തിയും പരാധ്വനിയുമായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്നതായ ഈ നവാഗയജ്ഞത്തിലേക്ക് എതിർച്ചയ ദേവിയുടെ നിയോഗം എന്നവണ്ണം എനിക്ക് വരേണ്ടി വന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ മഹത് വ്യക്തികളോടും കൂടാതെ ഈ പുരാണം പാരായണം ചെയ്യുന്ന മഹാ ജ്ഞാനികളോടും ഈ ക്ഷേത്രത്തിലെ ആദരണീയരും ബഹുമാന്യരുമായ പൂജാരി ശ്രേഷ്ഠന്മാരോടും സർവോപരി ദേവിയുടെ പൂർണ്ണമായ അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം ഏറ്റുമേടിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തരോടും അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അമ്മയുടെ പാദങ്ങളെ ആശ്രയിച്ചു കൊള്ളുവാനും ആ പാദത്തിൽ നിന്നും എത്ര ദുഃഖവും സുഖവും വന്നാലും ആ പിഴിവിടാതെ അമ്മയെ പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ. അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടായി നമ്മുടെ ഓരോ ഭവനങ്ങളിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഈ നാടിന് പോലും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.